കായംകുളം കൃഷ്ണപുരം മാമ്പ്രക്കന്നേൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ടെൻഡർ ചെയ്തതായി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അറിയിച്ചു. കിഫ്ബിയിൽ നിന്നും 31 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ആദ്യം ലഭിച്ചത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം 5.24 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അധികമായി അനുവദിച്ച് 36.24 കോടി രൂപ വിനിയോഗിച്ചാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. 24 മാസമാണ് നിർമ്മാണ കാലാവധി. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയ്ക്കാണ് നിർമ്മാണ ചുമതലയെന്നും എംഎൽഎ പറഞ്ഞു. കായംകുളം കൃഷ്ണപുരം മാമ്പ്രക്കുന്നേൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ടെൻഡർ ചെയ്തതായി അഡ്വക്കേറ്റ് യു പ്രദീപ് എംഎൽഎ അറിയിച്ചു. കിഫ്ബിയിൽ നിന്നും 31 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ആദ്യം ലഭിച്ചത്. എന്നാൽ 5.24 കോടി രൂപ അധികമായി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അധിക തുക ലഭിക്കുന്നതിന് വേണ്ടി എംഎൽഎ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം 5.24 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അധികമായി അനുവദിച്ച് 36.24 കോടി രൂപ വിനിയോഗിച്ചാണ് മേൽപ്പാലം നിർമ്മിക്കുന്നതെന്നും എംഎൽഎ പറഞ്ഞു. 671 മീറ്റർ നീളത്തിലും 10.2 മീറ്റർ വീതിയിലുമാണ് പാലത്തിന്റെ നിർമ്മാണം. പാലത്തിന്റെ ഒരു വശത്ത് 1.50 മീറ്റർ വീതിയിൽ നടപ്പാതയും മറുവശത്ത് റെയിൽ മുറിച്ചു കടക്കുന്നതിനായി സ്റ്റെയർ കേസും നിർമ്മിക്കും. പാലത്തിന്റെ ഇരുവശങ്ങളിലും 5.50 മീറ്റർ വീതിയിൽ സർവീസ് റോഡും ഉണ്ടായിരിക്കും. 24 മാസമാണ് നിർമ്മാണ കാലാവധി. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയ്ക്കാണ് നിർമ്മാണ ചുമതലയെന്നും എംഎൽഎ അറിയിച്ചു. 3D News കായംകുളം.